SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. എന്ന് കേട്ടോ, എനിക്കും ശബരിയേട്ടനും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ തമ്മില് നല്ല സ്നേഹത്തിലാ കഴിയുന്നേ. പിന്നെന്തിനാ അവരങ്ങനെ പറഞ്ഞു? ആരെന്ത് പറഞ്ഞെന്ന രഘുവേട്ടൻ പറഞ്ഞത്? ഇപ്പോ രഘുവേട്ടൻ പറഞ്ഞില്ലേ ആരോ എന്തോ പറഞ്ഞു? ഓ, അത് അത് വേറെ കാര്യമാ. കമ്പനിയിലെ പാസിലെ കാര്യം. ചായ കൊള്ളായിരുന്നു കേട്ടോ. ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ ഇന്ദ്ര, സത്യനെ നീ വിളിച്ചോ? പൈസ ഇട്ട് കൊടുത്തായിരുന്നു. 3 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. ആ, വേറെ എന്തെങ്കിലും ചെലവ് വന്നാ പൈസ ഇല്ലാതെ സത്യം ബുദ്ധിമുട്ടേണ്ടി വരരുത്. അത് നന്നായി. അപ്പോ സത്യേട്ടനെന്ന് വണ്ടിയായിട്ട് വരുമോ? മിക്കവാറും ഇന്ന് രാത്രി തന്നെ വരാൻ പറ്റും. ഓരോ സമയദോഷം അല്ലാതെ എന്താ? അല്ലെങ്കി ഇപ്പോ ഇങ്ങനെ അപകടം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഒരു കല്യാണം പോലെയൊക്കെ നല്ല കാര്യങ്ങൾ വരുമ്പോ ചില തടസ്സങ്ങൾ അതിന് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ എന്തെങ്കിലും വന്നതാവും. എന്തായാലും എല്ലാവർക്കും ശരിയായില്ലേ? സത്യന്, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാവും. ഹലോ ഹലോ ഹലോ, കേക്കാവോ? ആ സത്യ, പറ. ഇന്ദ്രട്ടെ ഇപ്പൊ കേൾക്കാവോ? ആ കേക്കുന്നുണ്ട്. എന്തായി, എല്ലാം ഓക്കെ ആയോ? ഇല്ല, ഇവിടെ ആകെ പ്രശ്നമാ. എന്ത് പ്രശ്നം? മരിച്ചയാളുടെ ബന്ധുക്കൾ ഇപ്പോ 5 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നേ. അതെന്താ? ചോദിച്ച പൈസ കിട്ടുമെന്ന് മനസ്സിലായപ്പോ അവര് കൂട്ടി ചോദിച്ചതാവും. നമുക്ക് വണ്ടി അത്യാവശ്യമായിട്ട് ഇറക്കണമെന്ന് അവർക്ക് മനസ്സിലായി കാണും. അനുവിന്റെ ആഭരണങ്ങൾ പണയം വെച്ചാ നിനക്ക് അയച്ച പൈസ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ ഇതിനെവിടെ പോവും? ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. എന്നാലും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ആവശ്യം നമ്മുടേതായി പോയില്ലേ? അല്ലെങ്കിൽ നമ്മളും നയഞ്ഞാൽ അവര് നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ സെറ്റിൽ ആയനെ. അതെങ്ങനെ? നമ്മള് കേസിന് പോവാന്ന് പറയണം. പക്ഷെ അവരത് മതിയെന്ന് പറഞ്ഞാലോ, അവർ തീരുമാനം എടുക്കാൻ താമസിച്ചാലോ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരും. അതാണ് പ്രശ്നം. അതൊന്നും നടക്കില്ല സത്യ. നമുക്ക് വേറെ വഴിയില്ല. വണ്ടി ഇവിടെ എത്തിയേ പറ്റൂ. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ശരി, ഞാൻ പൈസ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ശരി ചേട്ടാ. അവനോടൊന്ന് പുറപ്പെട്ടോ ഇന്ദിര. ഇല്ല. എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ മരിച്ചയാളുടെ ബന്ധുക്കള് ഇപ്പൊ കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുക. എന്റെ ദൈവമേ, എന്താ ഇങ്ങനൊക്കെ? ഇതാരോ നമ്മുടെ കുടുംബത്തിന് മാരണം ചെയ്തതാ, അല്ലെങ്കിൽ ഇങ്ങനെ തടസ്സം വരുവോ? എന്റെ മോക്ക് നല്ലൊരു ബന്ധം കിട്ടിയത് കണ്ട് അസൂയമൂത്ത് ചെയ്യുന്നതാ ഇതൊക്കെ, അതുറപ്പാ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തു വഴി? നീ ഇനി എവിടെ പോയി പൈസ ഉണ്ടാക്കുന്ന? എനിക്കൊരു എത്തുമ്പടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. നമുക്ക് നോക്കാമേ. സത്യൻ അവരോട് ഒന്നുകൂടെ സംസാരിക്കുന്നുണ്ട്. ഈശ്വര, അവരുടെ മനസ്സ് മാറി എല്ലാ തടസ്സങ്ങളും ഒന്ന് നീക്കണേ. എന്റെ മോളുടെ കല്യാണം ഭംഗിയായി നടക്കണേ.
ഈ ഇന്ദ്രന്റെ അമ്മ കല്യാണം വിളിച്ചു പറഞ്ഞത് അച്ഛൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? സുശീലന്റെ അച്ഛനെ വിളിക്കുമ്പോ ഞാൻ താഴെ ഉണ്ടായിരുന്നു. നീ അവരോട് സംസാരിച്ചോ? എന്തിന്? അല്ല, ചോദിച്ചതാ. നിങ്ങൾ ബന്ധുക്കളാണല്ലോ. എടോ, അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷനും നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. കല്യാണത്തിനും കൂടി പോവാതിരുന്ന അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുവന്നാ? എന്ത് സംശയം? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നമ്മൾ പോകാതിരിക്കല്ലോ എന്ന് അവർക്ക് സംശയിച്ചൂടെ? കാരണമുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നുവെച്ചാ? സത്യന്റെ വീടായത് കൊണ്ടാണ് ഞാൻ നിന്നെയും കൊണ്ട് അവിടെ പോവാത്തതെന്ന് നീ എല്ലാരോടും പറഞ്ഞു. ഞാനെന്തിനു പറയണം? അല്ലെങ്കിലും മറ്റുള്ളവരോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇതൊക്കെ? നമുക്ക് ചുറ്റുമുള്ളവര് സാമാന്യ ബുദ്ധി ഇല്ലാത്തവരല്ലോ. അവർക്കെല്ലാം മനസ്സിലാവും. അതായത് നീയോ അവനുമായിട്ടുണ്ടായിരുന്ന ബന്ധം എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? അതെ, സത്യേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും അറിയാതിരിക്കും. സത്യേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് കേട്ടാ, നീ അതിന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നല്ലോ. ഞാനും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇന്ന് വരെ ഞാൻ ആഗ്രഹം ആരോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എന്റെ അച്ഛനോട് ഞാനത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ എല്ലാം മറന്നത് സമ്മതിക്കായിരുന്നു. പിന്നെന്താ പറയാതിരുന്നത്? എന്റെ തലയിൽ വരച്ച വര മാറ്റി വരയ്ക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എന്റെ ഈ ജീവിതമായി പൊരുത്തപ്പെടാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പഴയതൊക്കെ ആലോചിച്ചും പറഞ്ഞും ഉള്ള ജീവിതം നരകാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അല്ല, അപ്പൊ ഇന്ദ്രന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോകണ്ടെന്നാണോ? അതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാ. എനിക്ക് സത്യം പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകാനും താല്പര്യമില്ല. പറ്റിയാ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയാ അത്രയും നല്ലത്. പേര് ദോഷം കേൾക്കാതെ ജീവിക്കാലോ. ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും സത്യ? എല്ലാം ഒരു ധാരണയിലായതല്ലേ? അത് കഴിഞ്ഞപ്പോ ഇത് രണ്ടാമത്തെ പ്രാവശ്യ. ഇനിയിപ്പോ എവിടെ പോയാ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്? ഇത് അവരവസരം മുതലെടുക്ക ആണല്ലേ. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിട്ട് വിളിക്കാം. എന്താടാ എന്തു പറ്റി? അവരിപ്പോ 7 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. അയ്യോ, നേരത്തെ 5 എന്നല്ലേ പറഞ്ഞത്? അതെ. അതെന്താ അങ്ങനെ? ആദ്യം 2 ലക്ഷത്തി തീർക്കാന്ന ധാരണയായതാ. അപ്പോഴാ ഞാൻ 3 ലക്ഷം സത്യം അയച്ചു കൊടുത്തത്. അവരഞ്ച് ചോദിച്ചപ്പോ തന്നെ എങ്ങനെ കൊടുക്കുന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഇപ്പത് 7 ആക്കിയത്. സത്യൻ എന്താ പറയുന്നേ? അവിടെ ഉള്ളവർക്ക് പിന്നില് ആരോ കളിക്കുന്നുണ്ട്. അവരാണ് ഈ പൈസ കൂട്ടി ചോദിക്കുന്നത്. നമ്മള് വണ്ടി ഇറക്കാതിരിക്കാനുള്ള കളിയാ അവര് നടത്തുന്നത്. എന്റെ ദൈവമേ, ഒന്നാശം പിടിച്ചുമാരുടെ തലയിൽ ഇടിത്തി വീഴണേ. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാഗിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് പൈസ കൊടുത്താലേ കാര്യം നടക്കൂ. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിക്കുന്നത്? എങ്ങനെങ്കിലും വണ്ടി ഇറക്കിയല്ലേ പറ്റൂ. 7 ലക്ഷം രൂപ കൊടുത്ത് വണ്ടി ഇറക്കിയിട്ട് അത് വിറ്റ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് വിചാരിച്ചിട്ടാ അമ്മ ഈ സംസാരിക്കുന്നത്. എത്ര കിട്ടിയാലും അതിന്റെ ബാക്കി ഉണ്ടാക്കിയാ മതിയല്ലോ. വണ്ടി വല്ല പോലീസ് സ്റ്റേഷനെ മുമ്പിൽ കടന്നിട്ട് നമുക്ക് എന്താ ലാഭം? ഒരു ലാഭം ഇല്ല, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്ക. അയ്യോ, ഒരു പ്രശ്നം വരുമ്പോ തളരാതെ ഇന്ദ്ര പിടിച്ചു നിൽക്കാൻ നന്നായി ശ്രമിക്കണം. അപ്പോ ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതിൽ പിടിച്ച് കയറിക്കണം. നീ കാർത്തികനോട് സംസാരിക്കേ, അയാൾക്ക് ഏതായാലും നമ്മുടെ വണ്ടി വേണമെന്നല്ലേ പറഞ്ഞത്. 5 ലക്ഷം കൂടി അഡ്വാൻസ് ആയിട്ട് തരാൻ പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ പോയി കിടന്നു.